ഹലോ ഫ്രണ്ട്സ്, ടെക്കിൻ ഫോർ കഫേയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കൊരു കിടിലൻ ഇൻഫർമേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വീഡിയോസ് എല്ലാം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് ഒത്തിരി പേര് നമ്മളോട് കമൻറ്റ് ചെയ്തു, അതുപോലെ മെസ്സേജ് ചെയ്തും ചോദിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയാനുള്ള മെത്തേഡ് ഉണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കോൾ, അതായത് നമ്മുടെ നമ്പർ ആരെങ്കിലും ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ, അത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നിരവധി ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാനാണ് ഞാൻ ഇന്ന് വിചാരിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കോൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന ഒരു കിടിലം വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. കൂടാതെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ കോൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അതറിയാനായിട്ട് സിമ്പിളായിട്ട് ഒരു കോഡുണ്ട്. ആ കോഡ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഹാക്ക്ഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ കോഡ് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഡയൽ പാഡ് എടുത്തിട്ട് നിങ്ങളവിടെ ഞാൻ ഈ പറയുന്ന കോഡൊന്ന് ടൈപ്പ് ചെയ്യണം. *#62# എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ കോൾ ചെയ്യുക. കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ ഹാക്ക്ഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഞാനിപ്പോൾ കോൾ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ MMI കോഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളൊരു ജസ്റ്റ് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. കണ്ടോ, ഞാനത് ആ കോഡിലേക്ക് കോൾ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. എൻ്റെ കോൾ ഫോർവേഡിംഗ് ഒന്നും അല്ല. അപ്പോൾ എല്ലാ എന്തൊക്കെയാണ് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ലിസ്റ്റുകൾ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഫോർവേഡ് ചെയ്തിട്ടില്ല, എൻ്റെ ഫോൺ ഹാക്ക്ഡ് അല്ല എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. കൂടാതെ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയാനായിട്ട് *#62# എന്ന് പറയുന്ന നമ്പറിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കോൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ കോൾ ഫോർവേഡിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒന്നും ഫോർവേഡ് ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ ഫോൺ ഹാക്ക്ഡ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫോൺ ഹാക്ക്ഡ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വോയിസ് എന്ന് കൊടുത്തിട്ട് നോട്ട് ഫോർവേഡഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഓപ്ഷനിൽ ഏതെങ്കിലും നമ്പർ കാണുകയാണെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ വിളിച്ച് അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് അവരോട് കാര്യം പറയേണ്ടത് അത്യാവശ്യമാണ്. ഉടനടി നിങ്ങൾ കസ്റ്റമർ കെയറിൻ്റെ നമ്പറിൽ നിങ്ങളുടെ ഏത് സിം ആണെങ്കിലും, ഇപ്പോൾ BSNL അല്ലെങ്കിൽ എയർടെൽ ഏത് സിം ആണെങ്കിലും ഒരു നിങ്ങളുടെ കസ്റ്റമർ കെയറിനെ വിളിക്കുക. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കോൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണുന്ന ഏതെങ്കിലും ഓപ്ഷനിലെ ഏതെങ്കിലും ടൈപ്പിൽ നിങ്ങളുടെ നമ്പർ അല്ലാണ്ട് വേറെ ആരുടെ നമ്പർ കണ്ടു കഴിഞ്ഞാലും അപ്പം തന്നെ നിങ്ങൾ കസ്റ്റമർ കെയറിനെ വിളിച്ച് നിങ്ങളുടെ കാര്യം പറയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. കൂടാതെ ഇതൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കൂടാതെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഈ തന്ന ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഈ പറയുന്നത് 100% ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഈ കോൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർ കെയർ ഓഫീസിൽ അല്ലെങ്കിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനോട് നിങ്ങൾ സംസാരിച്ച് നിങ്ങളത് എന്തുകൊണ്ടാണ് അവിടെ ഫോർവേഡിംഗ് ആയിട്ടുള്ളൊരു നമ്പർ, നിങ്ങളുടെ നമ്പർ അല്ലാണ്ട് മറ്റൊരു നമ്പർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ വിളിച്ച് നിങ്ങൾ സംസാരിച്ച് അത് അവിടുന്ന് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷമുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുക.